കൊറോണയുടെ പശ്ചാത്തലത്തിൽ RBI വായ്പകൾക്കെല്ലാം തന്നെ മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ ഇതിലൊരു വ്യക്തതയില്ലായിരുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അതിനുള്ളിൽ ക്രെഡിറ്റ് കാർഡിനെ ഒന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് കാർഡിനെയും മൊറട്ടോറിയത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. RBI മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്ന് ബാങ്കുകൾക്കും അതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് ഓരോരോ ബാങ്കുകളും അതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. അത് നടപ്പാക്കുന്ന രീതിയും ഓരോ ബാങ്കിനും അതുപോലെ ഓരോ ധനകാര്യ സ്ഥാപനത്തിനും വ്യത്യസ്തമായിരിക്കും. ഈ മൊറട്ടോറിയം ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് ഇന്ന് വിളിച്ച രണ്ട് ബാങ്കുകളിൽ രണ്ട് തരത്തിലുള്ള റെസ്പോൺസുകളാണ് ലഭിച്ചത്. ഒരു ബാങ്കിൽ പറഞ്ഞത് നമ്മൾ നേരിട്ട് പോയി ഈ ഒരു ഓപ്ഷൻ വേണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുമെന്നാണ്. മറ്റൊരു ബാങ്കിൽ പറഞ്ഞത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ വേണമെന്ന് നമ്മൾ അവർക്കൊരു മെയിൽ അയക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് ഓരോ ബാങ്കിനും അതുപോലെ തന്നെ ഓരോ ധനകാര്യ സ്ഥാപനങ്ങൾക്കും വ്യത്യസ്തമായ റൂൾസും കാര്യങ്ങളുമായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊറട്ടോറിയം ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്ന സ്ഥാപനം ഏതാണോ ആ സ്ഥാപനത്തിൽ ഫോൺ മുഖേന വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുക. ഈ ഒരു ഓപ്ഷൻ വേണം, അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് ഓരോ സ്ഥാപനങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വായ്പ തിരിച്ചടക്കാനുള്ള പണമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൊറട്ടോറിയത്തിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു മൊറട്ടോറിയം ഓപ്ഷന് പിന്നിൽ കുറേ അധികം ഹിഡൻ ആയിട്ടുള്ള കുറേ ഫാക്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾ ആദ്യമായി ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വായ്പ എടുത്തിരിക്കുന്നത് ഒരു നിശ്ചിത കാലാവധിയിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ മൊറട്ടോറിയം, അതായത് 3 മാസത്തേക്കുള്ള മൊറട്ടോറിയം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 3 മാസം തിരിച്ചടക്കാനുള്ള തുക നിങ്ങൾ വരുന്ന മാസങ്ങളിൽ കൂട്ടിയടക്കേണ്ടതായി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു തുക ഒറ്റത്തവണ തീർപ്പാക്കാനായി പറ്റും. ഇല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ ഈ ഒരു 3 മാസത്തെ തിരിച്ചടവ് പ്രത്യേക ഒരു വായ്പയായിട്ട് നൽകുകയും അത് നമ്മൾ അങ്ങനെ തിരിച്ചടക്കുകയും ചെയ്യേണ്ടതായി വരും. ഇല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു തിരിച്ചടവ് കാലാവധി കൂട്ടി നൽകുകയും ചെയ്യും. ഉദാഹരണമായിട്ട് നിങ്ങൾ 1 വർഷത്തേക്കാണ് ലോൺ എടുത്തത്, നിങ്ങളുടെ ആ തിരിച്ചടവ് നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ അടച്ചാൽ മതി. പക്ഷേ നിങ്ങൾ 3 മാസത്തെ മൊറട്ടോറിയം ഓപ്ഷൻ ചൂസ് ചെയ്തെങ്കിൽ ബാക്കി 9 മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലോൺ തിരിച്ചടക്കേണ്ടതായി വരും. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ തിരിച്ചടവ് കാലാവധി 3 മാസം കൂടി നിങ്ങളുടെ ബാങ്ക് കൂട്ടി നൽകും. അതായത് നിങ്ങളുടെ ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി വീണ്ടും വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ 2-ാമത്തെ കാരണമായി വരുന്നത് പലിശയാണ്. അതായത് നിങ്ങൾ ഈ ഒരു മൊറട്ടോറിയം ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത 3 മാസത്തേക്ക് നിങ്ങൾ EMI അടക്കേണ്ടതായില്ല. EMI അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പെനാൽറ്റി ചാർജോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് എഫക്റ്റ് ചെയ്യുകയും ഇല്ല. പക്ഷേ ഈ ഒരു മൊറട്ടോറിയം കാലാവധിയിൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന പലിശ ഒഴിവാക്കിയിട്ടില്ല. ആ പലിശ നിങ്ങൾ അടക്കുക തന്നെ ചെയ്യണം. നമ്മൾ ഒരു ലോൺ എടുത്തിട്ട് എല്ലാ മാസവും EMI വഴി തിരിച്ചടക്കുമ്പോൾ ആ ഒരു തിരിച്ചടവിൽ ആദ്യത്തെ കുറേ നാൾ ഭൂരിഭാഗം എമൗണ്ടും പോകുന്നത് പലിശയിലേക്കായിരിക്കും. പലിശയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുതലിലേക്കും കൂടി പോകുന്ന രീതിയിലാണ് EMI വരുന്നത്. നിങ്ങൾ ഈ മൊറട്ടോറിയത്തിൻ്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ 3 മാസം അടക്കേണ്ടിയിരുന്ന പലിശ ഇല്ലെങ്കിൽ ബാങ്ക് പറയുന്ന ഒരു നിശ്ചിത തുക നിങ്ങൾ തുടർന്നുള്ള EMI കൂട്ടിയടക്കേണ്ടതായി വരും. പിന്നെ ചില സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു 3 മാസത്തെ പലിശ ഒറ്റത്തവണ അടച്ച് തീർക്കാനുള്ള ഓപ്ഷനും നൽകിയെന്ന് വരാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു 50 ലക്ഷം രൂപയുടെ ലോൺ 8.5% പലിശയിൽ 10 വർഷത്തേക്കാണ് നിങ്ങൾ എടുത്തത്. അതിൻ്റെ EMI വരുന്നത് മാസം 62,000 രൂപയാണ്. ഈ 62,000 രൂപ എന്ന EMI തുകയിൽ ഏകദേശം 35,000 രൂപ വരുന്നത് പലിശയാണ്. നിങ്ങൾ മൊറട്ടോറിയത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് ഏപ്രിൽ മാസത്തിൽ ഈ 62,000 രൂപ EMI അടക്കുന്നില്ല. എങ്കിലും നിങ്ങൾ ആ ഒരു മാസത്തെ പലിശയായ 35,000 രൂപ നിങ്ങൾ അടച്ചേ മതിയാകൂ. ഈ 35,000 രൂപ പലിശ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ആഡ് ചെയ്യും. അതായത് നിങ്ങളെടുത്ത 50 ലക്ഷം രൂപ എന്ന ലോൺ തുകയിലേക്ക് ഈ ഒരു 35,000 രൂപ കൂടി ആഡാകും. പിന്നെ നിങ്ങൾ അടുത്ത മാസം EMI അടക്കുമ്പോൾ ഈ ഒരു 50,35,000 രൂപയ്ക്കുള്ള പലിശ നിങ്ങൾ നൽകേണ്ടതായി വരും. അതായത് ഏപ്രിൽ മാസത്തിൽ നമ്മളെടുത്ത 50 ലക്ഷം രൂപയുടെ പലിശയായ 35,000 രൂപ അടച്ചാൽ മതിയായിരുന്നു. അടുത്ത മാസം മെയ്യിലേക്ക് വരുമ്പോൾ ഈ ഒരു 50 ലക്ഷത്തിന് പകരം 50,35,000 രൂപയുടെ പലിശയായ ഏകദേശം 36,000 രൂപയോളം നമ്മൾ അടക്കേണ്ടതായി വരും. നിങ്ങൾ മെയ് മാസവും EMI അടക്കുന്നില്ല. മൊറട്ടോറിയത്തിന് ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 50,35,000 നിന്നും വീണ്ടും ഉയർന്ന് 50,71,000 മാറും. ഈ മൊറട്ടോറിയത്തിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ മൊറട്ടോറിയത്തിന് 3 മാസം കഴിയുക നേരത്തെ ഏകദേശം 1 ലക്ഷം രൂപയുടെ മുകളിൽ അധികമായി നൽകേണ്ടതായി വരും. ഈ ഒരു അധിക തുക നിങ്ങൾ തുടർന്നുള്ള EMI കൂട്ടിയടക്കേണ്ടതായി വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലോൺ കാലാവധി കൂട്ടി നൽകിയെന്നും വരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റത്തവണയായിട്ട് തീർപ്പാക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ നൽകിയെന്നും വരും. ഇതൊക്കെ തന്നെ ബാങ്കുകൾക്കും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോരോ സ്ഥാപനങ്ങൾക്കും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഉള്ളത്. ഈ ഒരു കൊറോണ
എപ്പോൾ മാറുമെന്നോ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്ര നാൾ നിലനിൽക്കുന്നു ഒന്നും തന്നെ നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇ എം ഐ അടക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ അത് അടക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് അടക്കാതെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പണം ചിലവാക്കി കളയും. പിന്നീട് ഈ ഒരു 3 മാസം കഴിയുവാൻ നേരത്ത് നമ്മളുടെ ജോലിയുടെ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക നില ഒന്നും നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു പക്ഷേ ലോൺ അടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ലോൺ അടവ് മുടങ്ങുകയും നമ്മളൊരു വലിയ ബാധ്യതയിലേക്ക് ചെന്ന് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇ എം ഐ അടക്കാനുള്ള പണം ഉണ്ടെങ്കിൽ അത് അടക്കുകയാണെങ്കിൽ നമുക്ക് അധികമായിട്ട് വരുന്ന ഒരു ബാധ്യതയിൽ നിന്നും ഒഴിവാക്കുവാനായി സാധിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിലും ഈ ഒരു സെയിം അവസ്ഥ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിനെയും മൊറട്ടോറിയത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് പലരും കരുതിയിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടക്കേണ്ട എന്നാണ്. പക്ഷേ അത് നിങ്ങൾ വലിയൊരു കെണിയിലേക്കായിരിക്കും കൊണ്ട് ചാടിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ വരുന്നത് ഏകദേശം 36% മുതൽ 42% വരെ വാർഷിക പലിശയാണ്. നിങ്ങൾ മൊറട്ടോറിയത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെന്ന് കരുതി ബില്ലടക്കാതിരുന്നാൽ അതാത് മാസത്തെ പലിശ നിങ്ങളുടെ തുകയുടെ കൂടെ ആഡാവുകയും നിങ്ങളെ അത് വലിയൊരു ബാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. നമുക്കൊരു ഉദാഹരണം നോക്കാം. 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അത് അടക്കേണ്ടിയിരുന്നത് 3 മാർച്ചിന്. നിങ്ങൾ മൊറട്ടോറിയത്തിൻ്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി നിങ്ങൾ 3 മാസം അടച്ചില്ല. അതിനുശേഷം അതായത് മൊറട്ടോറിയത്തിൻ്റെ പീരീഡ് കഴിഞ്ഞ് ജൂൺ 3 നിങ്ങൾ ഈ ഒരു ബില്ലടക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ കൂടെ നിങ്ങൾ 15,000 രൂപ എക്സ്ട്രാ ആയിട്ട് നൽകേണ്ടതായി വരും. ഈ 1,15,000 രൂപയിൽ 1 ലക്ഷം രൂപ നിങ്ങൾ മാർച്ച് 3 അടക്കേണ്ടിയിരുന്ന ഡ്യൂ എമൗണ്ട് ആണ്. ബാക്കി വരുന്ന 15,000 രൂപ എന്ന് പറയുന്നത് ഈ ഒരു 3 മാസത്തെ പലിശയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട GST കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ മൊറട്ടോറിയം ഉണ്ടെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കാതിരുന്നാൽ അതിൻ്റെ ഒരു കാലാവധി കഴിയുവാൻ നേരത്ത് നിങ്ങളൊരു വലിയ പലിശ തന്നെ നിങ്ങൾ നൽകേണ്ടതായി വരും. അന്നേരത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ കയ്യിൽ പണം അടക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരിക്കും. കാരണം ആദ്യം പറഞ്ഞതുപോലെ എന്തായി തീരുമോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ജോലി തന്നെ അവിടെ ഉണ്ടാകുമോന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് അടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇത് അടക്കാൻ പറ്റാതെ വരികയും നമ്മളൊരു വലിയൊരു കടക്കിണിയിലേക്ക് വീണു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ലും നിങ്ങൾക്ക് അടക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അത് അടക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇ എം ഐ അടക്കാനുള്ള പണമുണ്ട്, ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഇ എം ഐ അടക്കുക, അല്ലാതെ അത് അടക്കാതിരിക്കുകയല്ല വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.